ശത്രുക്കളെ വീട്ടിൽ കയറി വധിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നതാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറുടെ പ്രതികരണം. അർജുൻ പീതാംബനാണ് വിവരങ്ങളുമായി. അർജുൻ, ഈ പ്രസ്താവന അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണോ? അങ്ങനെ പറയാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ വേദികളിലെല്ലാം ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഈ ഒരു കാര്യം, ഈ ഒരു പരാമർശം ചർച്ചയാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഭീകരവാദികളെ ഉദ്ദേശിച്ച് തന്നെയാണ്, അതായത് ശത്രുക്കളെ വീട്ടിൽ കയറി വധിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല, അത്തരത്തിലൊരു ഇന്ത്യയാണ് ഇപ്പോൾ ഉള്ളത്, പുതിയ ഇന്ത്യ എന്നുള്ള രീതിയിൽ. നേരത്തെ ഈ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ സമയത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വെച്ച് നേരത്തെയുള്ള പല ഭീകരരുടെയും കൊലപാതകങ്ങൾ, അതിന് പിന്നിൽ അജ്ഞാതരുണ്ടെന്ന് സംശയിക്കുന്നു. അജ്ഞാതരുടെ വഴി ചൂണ്ടുന്നത് ഇന്ത്യയിലേക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഏജന്റുകളാണ് അതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു പ്രസ്താവന പലതവണ പാകിസ്ഥാൻ അത്തരത്തിലൊരു ആരോപണം ഇന്ത്യക്ക് മേലെ വെച്ചതാണ്. ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കും നേരിട്ട് ഈ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് നിലവിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറല്ല. പക്ഷേ സൗമ്യമായ രീതിയിൽ തന്നെ ഒരു ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അമേരിക്ക. ശരി, അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരണമാണ്. അർജുൻ പീതാംബനാണ് ആ വിവരങ്ങൾ നൽകിയത്.